ദൂരം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ശരത് കെ ശശി നമുക്കൊപ്പമെത്തുന്നു വീണ്ടും ശരത് കെ ശശി ഇപ്പോൾ എവിടെയാണുള്ളത് അന്വേഷണം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ് ശരത് സുജയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബ്രഹ്മോസിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് റോഡിനെ ഫേസ് ചെയ്തുകൊണ്ട് മെയിൻ റോഡിനെ ഫേസ് ചെയ്തുകൊണ്ട് ബ്രഹ്മോസിന് രണ്ട് ഗേറ്റുകളാണുള്ളത് ഇതിൽ രണ്ടാമത്തെ ഗേറ്റിന് മുൻപിലാണ് ഞാനുള്ളത് ഈ ഗേറ്റിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള സി ദൃശ്യങ്ങൾ ആ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ദിശകളിലേക്കും പോകുന്ന വാഹനങ്ങൾ കൃത്യമായും രേഖപ്പെടുത്തുന്ന രീതിയിൽ തന്നെ രണ്ട് ക്യാമറകൾ ഈ ഗേറ്റ് ടുവിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഈ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹൈ റെസൊല്യൂഷൻ വിഷ്വൽസ് ആണ് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കുക എന്നാണ് നമ്മൾ സെക്യൂരിറ്റി ോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതായത് ഈ രണ്ട് ക്യാമറകൾ നമ്മൾ നേരത്തെ ഈ ദൃശ്യങ്ങളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ട് ക്യാമറകളിലൂടെയുള്ള ദൃശ്യങ്ങൾ അത് ഈ കേസിലുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഇത് ഗേറ്റ് രണ്ടിന് മുൻപിലുള്ള സി ആണ് ഇതേപോലെ തന്നെ ഗേറ്റ് ഒന്നിലും സി സി ടി വിളുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഏതായാലും ഈ കുട്ടിയുമായി വാഹനത്തിൽ പ്രതികൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഈ ചാക്ക ഭാഗത്തേക്ക് കുട്ടിയുമായി പോവുകയോ അല്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ചാക്ക ഭാഗത്തു നിന്ന് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ കൃത്യമായും ഇവർ റോഡിലൂടെയാണ് വന്നതെങ്കിൽ ഈ ക്യാമറയിൽ പതിഞ്ഞിരിക്കും എന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് ഒരുപക്ഷെ മറ്റ് കടകളിലും അതുപോലെ തന്നെ മറ്റ് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ തന്നെ സി സി ടി വികളിൽ ദൃശ്യങ്ങൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാകാം പക്ഷേ ഇത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്രഹ്മോസ് എയറോസ്പേസിന്റെ കെട്ടിടമാണ് തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ക്യാമറകൾ അതീവ സുരക്ഷാ കൂടി തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ക്യാമറയിൽ ഈ പ്രതികളുടെ സംബന്ധിച്ച അല്ലെങ്കിൽ ഈ പ്രതികൾ നീങ്ങുന്നതുമായി റോഡിലൂടെ നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് ഈ ഓരോ ഫ്രെയിമുകളും കൃത്യമായി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സമയമെടുക്കുന്നത് സി സി ടി വി ബന്ധപ്പെട്ട പരിശോധനയിൽ എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഏതായാലും പോലീസ് സി സി ടി വി അന്വേഷണം അത് ഒരു പ്രത്യേക വിഭാഗമായി തന്നെ തിരിഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പറ്റും പ്രതികൾ എങ്ങനെ സഞ്ചരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് രാവിലെ ഏറ്റവും പ്രധാനമായും പോലീസ് ചെയ്തത് നമുക്ക് ഈ ഇടതുവശത്ത് ഈ എയർപോർട്ടിന്റെ മതിലിന്റെ സമീപത്ത് നമുക്ക് കാണാം കുറ്റിക്കാട് ഇങ്ങനെ നിൽക്കുന്നത് അത്ര വൃത്തിയാക്കാത്ത ഒരു ഏരിയയാണ് ഇത് ഏകദേശം ആ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തോളം ഇങ്ങനെ ചെറിയ ഉയരത്തിൽ കുറ്റിക്കാൻ കാർഡുകളുണ്ട് അപ്പോൾ അതിനിടയിലൊക്കെ തന്നെ പോലീസ് വിശദമായി രാവിലെ പരിശോധന നടത്തിയിരുന്നു അങ്ങനെ കുട്ടിയെ അവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പരിശോധിച്ചത് പക്ഷേ അവിടങ്ങളിലൊന്നും അത്തരത്തിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല കുട്ടിയുടെ എന്തെങ്കിലും കളിപ്പാട്ടമോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും അവിടെ ഉപേക്ഷിച്ചതായുള്ള ഒരു ട്രെയ്സും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വാഹനത്തിൽ കുട്ടിയെ ഈ പ്രദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് വളരെ സജീവമായി തന്നെ നടത്തുകയും ചെയ്യുന്നു അതിലെടുത്തു പറയേണ്ടത് എഫ് ഐ ആറിൽ ഈ മഞ്ഞ സ്കൂട്ടറിനെ കുറിച്ച് പരാമർശമുണ്ടെങ്കിലും അത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമല്ല നടത്തുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത് ഈ കടത്തിക്കൊണ്ടുപോയത് മഞ്ഞ സ്കൂട്ടറിലാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് പല വേർഷൻസ് ആണ് പോലീസിന് മൊഴിയായി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വേർഷനും പോലീസിന് ലഭിക്കുമ്പോൾ അത് സംബന്ധിച്ച് ക്രോസ് ചെക്ക് ചെയ്യുന്നു ആ സാധ്യതകളൊക്കെ തന്നെ അവർ പരിശോധിച്ച് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഏതായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് അതായത് നഗരത്തിലേക്ക് ചാക്ക മുതൽ നഗരത്തിൻ്റെ തിരക്ക് ആരംഭിക്കുകയാണ് പക്ഷേ അതിന് ഏറ്റവും അതിൻ്റെ ആ ചാക്കയിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് ഈ എയർപോർട്ട് റോഡ് അവിടെ ആ എയർപോർട്ടിന് റോഡിന് വെറും അഞ്ച് മീറ്റർ ഇപ്പുറത്ത് താമസിച്ച ഒരു കുടുംബമാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും പെട്ടെന്ന് തന്നെ അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ യിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ് ഈ കാണുന്ന ബ്രഹ്മോസിന്റെ കെട്ടിടത്തിനകത്തേക്ക് ഏതായാലും ഒരു തരത്തിലുള്ള സംശയാസ്പദമായ ആളുകളുടെ പെരുമാറ്റമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു അതീവ സുരക്ഷാ മേഖലയാണ് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് വാളുണ്ട് അതുകൊണ്ട് ആ കോമ്പൗണ്ടിനകത്തേക്ക് ആരും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി രാവിലെ തന്നെ ഇവിടെ എത്തി അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തി അത്തരമൊരു സാഹചര്യങ്ങളൊന്നും നിലവിൽ ഈ ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം ായിട്ടുണ്ട് വേളി ഭാഗത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ആ ഭാഗത്തേക്ക് രാവിലെ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു അവിടെ ഒരു കോൺക്രീറ്റ് കട്ടിംഗ് കടയുണ്ടായിരുന്നു അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമല്ല ആ പ്രദേശത്തെത്തിയ പോലീസ് നായ നാനൂറ് മീറ്ററോളം ദൂരമാണ് സഞ്ചരിച്ചത് സഹോദരൻ പറഞ്ഞ മൊഴിയിൽ ഒരു അവ്യക്തത പോലീസ് സംശയിക്കുന്നുള്ളൂ കാരണം മുതിർന്നവരും ഈ സ്കൂട്ടർ കണ്ടിട്ടില്ല പോലീസ് ഉപയോഗിച്ച് നടത്തിയ പരിശോധന അതിൽ പോലീസിനായ പോയ വഴി അത് പോലീസിനെ കുഴപ്പിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിൽ നിന്ന് സുജയ ട്രാക്കർ ഡോഗായ കോലി ആണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി രാവിലെ ഇവിടെ എത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം നടന്നത് അവിടെ നിന്നും ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ബ്രഹ്മോസിന്റെ ഭാഗത്തേക്കാണ് ട്രാക്കറായ ഡോഗ് ഓടിയെത്തിയത് പക്ഷേ അതുകൊണ്ട് പ്രതികൾ കുട്ടിയെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വന്നു എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റില്ല പല സമയങ്ങളിൽ ഇന്നലെ തന്നെ പല സമയങ്ങളിൽ ഒരുപക്ഷെ കുട്ടി ഈ ഭാഗത്തേക്ക് നടന്ന് വന്നിട്ടുണ്ടാകാം നേരത്തെ കരിക്ക് കച്ചവടക്കാരൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു ആ ബൈറ്റിൽ പറയുന്നത് ഇന്നലെ അവർ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ആയിരുന്നു ഉണ്ടായത് പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ കുട്ടി ഇങ്ങോട്ടൊക്കെ തന്നെ മൂവ് ചെയ്ത് വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടാകാം ആ ഒരു മണം പിടിച്ചുകൊണ്ട് ട്രാക്കർ ഡോഗ് ഈ ബ്രഹ്മോസിൻ്റെ ഭാഗത്തേക്ക് ഓടിയതാകാം എന്നുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഏരിയ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിനും വളരെയധികം പ്രാമുഖ്യം തന്നെയാണ് നൽകുന്നത് കൊച്ചുവേളി ഭാഗത്തേക്ക് കുറച്ചുകൂടി ഒരു നിഗൂഢമായ പ്രദേശങ്ങൾ ഉള്ളത് കൊച്ചുവേളി ഭാഗത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാക്കയാകുമ്പോഴേക്ക് ടൗൺ ഏരിയ ആണ് അപ്പോൾ കൊച്ചുവേളി ഭാഗം എന്ന് പറയുമ്പോൾ ചില കെട്ടിടങ്ങളൊക്കെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട് ആൾപെരുമാറ്റം ഇല്ലാത്ത ഏരിയകളുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ സംഘങ്ങൾ വൈകുന്നേരങ്ങളിൽ തമ്പടിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ കുറച്ചുകൂടി പോലീസുകാർ ഇറങ്ങി പരിശോധന നടത്തുന്ന സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ആ കൊച്ചുവേളിയുമായി ബന്ധപ്പെട്ട് മേഖലകളിലേക്കൊക്കെ തന്നെ പോയിരുന്നു പക്ഷേ അവിടെയൊന്നും വെൺപാലവട്ടം ഒക്കെ തന്നെ നമ്മൾ പോയി പക്ഷേ പോലീസ് അങ്ങനെ വ്യാപകമായി ആ പ്രദേശങ്ങളിൽ കയറി ഇറങ്ങിയുള്ള പരിശോധന തൽക്കാലം നടത്തുന്നതായി എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല